അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഏർവാടിയിലാണ്. ഇവിടെ എത്തിയിട്ട് കുറഞ്ഞ ദിവസങ്ങളായി. നമുക്കറിയാം ഏർവാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മളിതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഏർവാടിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള മക്ബറകളും അതുപോലെ പലർക്കും അറിയാവുന്നതും അറിയാത്തതുമായ പല മക്ബറകളും നമ്മൾ ഇതിനു മുമ്പ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ ഏർവാടിയിലുള്ള ഈ ഒരു സമയത്ത് ഏർവാടിയുമായി ബന്ധപ്പെട്ട കുറഞ്ഞ വീഡിയോകളാണ് ഇനി അടുത്തത് നമ്മുടെ ചാനലിൽ എപ്പിസോഡുകളായി വരാനുള്ളത്. ഞാൻ കണ്ട ഏർവാടി എന്ന ഒരു ടൈറ്റിലാണ് ഇൻഷാല്ലാ അടുത്ത കുറച്ച് എപ്പിസോഡുകളിൽ നമ്മുടെ വീഡിയോസ് വരുന്നത്. ഏർവാടിയുടെ പരിസര പ്രദേശത്ത് നമ്മൾ പോകാത്ത, നമ്മൾ ചരിത്രങ്ങൾ പറയാത്ത കുറഞ്ഞ മക്ബറകൾ, അതുപോലെ ഏർവാടിയുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാഴ്ചകളും വിവരങ്ങളും ചരിത്രങ്ങളും അങ്ങനെയൊക്കെ ഏർവാടിയുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന കുറഞ്ഞ എപ്പിസോഡുകൾ ഇൻഷാല്ലാ നമ്മുടെ ചാനലിൽ അടുത്ത് വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സിയാറത്ത് ചെയ്യുന്നതും അല്ലാത്തതുമായ മുഴുവൻ മഹാരഥന്മാരുടെയും മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. أنا السلطان إبراهيم اسمي إلى خير البرية انتمائي مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي അപ്പോൾ ആദ്യമായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ഏർവാടിയിൽ വരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും പരിചയമില്ലാത്ത, അതല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു മക്ബറ. നമ്മുടെ ഏർവാടിയിലെ കാലിക്കറ്റ് ഹോട്ടൽ എല്ലാ ആളുകൾക്കും അറിയാം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഏർവാടിയിലേക്ക് വരുന്ന ഒട്ടുമിക്ക ആളുകളും കേരളീയ ഭക്ഷണം അന്വേഷിച്ച് പോയി പോയി അവസാനം എത്തിപ്പെടുന്ന ഒരു ഹോട്ടലാണ് ഏർവാടിയിലെ കാലിക്കറ്റ് ഹോട്ടൽ. ഞാൻ ഹോട്ടലിൻ്റെ പിന്നെ മധുഹ് പറയുന്നതല്ല, ഈ ഹോട്ടലിൻ്റെ പിന്നിൽ മഹാരഥന്മാരായ 5 ശുഹദാക്കളുടെ മക്ബറകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്കറിയാം, എന്നാലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ സിയാറത്ത് ഇനി വരുന്ന ആളുകൾ അവർ പിന്നെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത 5 മഹാരഥന്മാരായ ശുഹദാക്കളാണ്. ഒരു ഡോക്ടറുണ്ട് അവിടെ മറവിട്ട് കിടക്കുന്നത്. ആ മഹാരഥന്മാരുടെ ചാരത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാരഥന്മാരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ സഹായം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ ഏർവാടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഇനി വരാനുണ്ട്. മക്ബറകൾ മാത്രമല്ല, ഏർവാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ തുടർന്ന എപ്പിസോഡുകളിലായി വരും. നിങ്ങളെല്ലാവരും അത് മുടങ്ങാതെ കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബന്ധം ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ബന്ധമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇവിടെ ഇത്തരത്തിലുള്ള ഈ ടാങ്കർ ലോറികൾ ധാരാളമായിട്ട് കാണാട്ടോ. ഇത് കുടിവെള്ളം കൊണ്ടുവരുന്ന ടാങ്കർ ലോറികളാണ്. അതിൽ നിന്ന് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ കാട്ടുപള്ളി ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് ഹോട്ടലിൻ്റെ അവിടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് ഏർവാടി പള്ളിയുടെ മിനാരം. ഇതാണ് കാലിക്കറ്റ് ഹോട്ടൽ. എല്ലാ ആളുകൾക്കും ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ പരിചയമുള്ളൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ ഈ സൈഡിലൂടെയുള്ള ഈ ചെറിയ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ആ മക്കാമിലെത്താം. ഇൻഷാല്ലാ
ഇവിടെ ഡോക്ടർ അബ്ദുറഹ്മാൻ ഷഹീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. കാലിക്കറ്റ് ഹോട്ടലിൻ്റെ പുറക് ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്, കിച്ചൺ സൈഡാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് മഹാനവറുകളുടെ മക്ബറ. ഡോക്ടറാണ്, ഒരുപാട് കേസുകൾ രോഗങ്ങളൊക്കെ തീരുമാനമാകുന്ന വലിയ കറാമത്തുള്ള ഒരു മക്ബറയാണ് ഇത്. ഇൻഷാല്ലാ ഇവിടെ ഇത് കൂടാതെ തന്നെ ഈ പരിസരത്ത് മറ്റു 4 മക്ബറകൾ കൂടി ഉണ്ട്. മഹാനരായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷ തങ്ങളോടൊപ്പം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത മഹാന്മാരായ ശുഹദാക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരുടെയൊക്കെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഏർവാടിയിൽ വരുന്ന ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മക്ബറ കൂടിയിട്ടാണ് ഇത്. ഒരുപാട് മഹത്വങ്ങളുള്ള കറാമത്തുകളുള്ള വലിയ മഹാനാണ്. ഇൻഷാല്ലാഹ് ഇനി നിങ്ങൾ ഏർവാടിയിലേക്ക് വരുന്നൊക്കെ സമയത്ത് ഇവിടെ സിയാറത്ത് ചെയ്യാത്ത അതല്ലെങ്കിൽ ഈ മക്ബറയെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ഇവിടെ സിയാറത്ത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ദുആകളിലൊക്കെ ഈ പാവപ്പെട്ടവരെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാഹ് La ilaha illallah Muhammad La ilaha illallah La ilaha illallah La ilaha illallah Muhammadur Rasulullah أحمد الله الولي صلى على خير النبي باسم خير المنجلي يا سيدي خير النبي توبة طلبت منك يا شفيع المذنبي ثوبي طهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جد لعبد مفلس من انسداد المذهب حب حب بحبح يا سيدي خير النبي خفت من نفسي هلاكا قبل عرفاني مبي ذا العدا مجلي الصدايا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ذقت ذكراه وذقنا ذكر حقي يا نبي ربنا يذيقنا ما ذقت يا خير النبي زرت كل زائريك بقضاء الإيربي سر لنحوي من نهاك سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد
റസൂലുള്ളാഹ്. അപ്പൊ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സിയാറത്ത് ചെയ്ത മഹാനുഭാവന്റെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ ഒരു ചെറിയ വീഡിയോ മാത്രമായിരുന്നു, കാരണം ആ മക്ബറയെ കുറിച്ച് പരിചയപ്പെടുത്തുക. അതിനോടൊപ്പം ഇൻഷാല്ലാ നമ്മുടെ ഏർവാടിയുടെ വീഡിയോസ് ഇനി വരുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുക. ഈ രണ്ടുദ്ദേശം മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറായ വഴിയിലേക്ക് ധാരാളം സഞ്ചരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.